या सावित्री त्वं वंदे वेद मातरम्। सरस्वती या सावित्री त्वं वंदे वेद मातरम्। या विश्वजननी देवी या त्रिमूर्ति स्वरूपिणी या त्रिमूर्ति स्वरूपिणी गायत्री रूपिणी त्वं वंदे सप्तमातृकम्। त्वं वंदे सप्तमातृकम्। त्वं वंदे सप्तमातृकम्। भैषाम अमृतमर्त्यानां मिथस्सन्दु प्रशस्तय ओम स्तुतामय अमृतमर्त्यानां मिथस्सन्दु प्रशस्तय ॐ स्तुतामया वरदा वेदमाता प्रचोदयन्ताम्। पावमानी द्विजानां आयु प्राणं प्रजां पशुं कीर्तिं द्रविणं ब्रह्मवर्चसं मह्यं दत्त्वा व्रजतः ब्रह्मलोकम्। ॐ विश्वानि देवस्सविदर्दुरितानि परासुव यद्भद्रं तन्नयासुव। ॐ शान्ति शान्ति शान्तिः। സംപൂജ്യരായ ഗുരുജനങ്ങളെ, ഇന്ന് നമുക്ക് ഹൈന്ദവ ദർശനത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു സിദ്ധാന്തത്തിൻ്റെ മേഖലയിലേക്ക് കടന്ന് എങ്ങനെയാണ് ജീവിതത്തിൻ്റെ നൈരന്തര്യം മനുഷ്യൻ അനുഭൂതമാക്കിക്കൊണ്ട് അവൻ്റേതായ ധർമാധർമ്മ വ്യവസ്ഥകളിലൂടെ ജീവിതം നയിക്കുന്നത് എന്നതിനെപ്പറ്റിയുള്ള ഒരു പരിചിന്തനമാകാം. ഹൈന്ദവ സിദ്ധാന്തത്തിൽ
ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് ഞാൻ പറഞ്ഞത് പുനർജന്മ വിശ്വാസത്തെ സംബന്ധിച്ച ആർഷ സിദ്ധാന്തത്തെ പറ്റിയാണ്. ഋഷിമാർ എപ്രകാരമാണ് ആ ഒരു വിഷയത്തെ സമീപിക്കുന്നത് എന്നതിനോടൊപ്പം തന്നെ ആധുനിക ചിന്താപദ്ധതിയുടെയും ആധുനിക ശാസ്ത്രത്തിൻ്റെയും വെളിച്ചത്തിൽ അവയെ അപഗ്രഥിക്കുവാൻ ഞാൻ സമർത്ഥനല്ലെങ്കിലും ഏതാണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ആർഷ സിദ്ധാന്തങ്ങൾ വരുമോ എന്ന് പരിശോധിക്കുന്നതിന് പരിണതപ്രജ്ഞരായ നിങ്ങൾക്കൊക്കെ കഴിയും എന്നറിയാവുന്നതുകൊണ്ട് ഞാൻ ആ ശാസ്ത്രീയ വിഷയങ്ങളിലേക്ക് പ്രവേശിക്കുകയേ ഇല്ല. കാരണം അതെൻ്റെ വിഷയമല്ല. ഞാൻ വേദവും ഉപനിഷത്തും ദർശനവും ഋഷിമാരുടെ ഗ്രന്ഥങ്ങളും മറ്റുമൊക്കെ നോക്കി അതിലെന്തു പറഞ്ഞിരിക്കുന്നു എന്നതിനെപ്പറ്റി മാത്രം പറയാനാണ് ഇവിടെ ഇരിക്കുന്നത്. കാരണം ഇത് ക്ഷേത്രത്തിൻ്റെ പരിസരമാണ്. ഇവിടെ ആൽബർട്ട് ഐൻസ്റ്റീനും അതുപോലെയുള്ള ശാസ്ത്രജ്ഞന്മാരുമൊന്നും കടന്നു വരണം എന്ന അഭിപ്രായം എനിക്കില്ല. കാരണം അവരെക്കാളിലൊക്കെ വളരെ ഉന്നതമായ ബുദ്ധിശക്തിയും ധിഷ്ഠതയും ഉണ്ടായിരുന്ന ഒരു ഋഷിപരമ്പരയുടെ പിൻഗാമികളാണ് നമ്മളെന്നറിയാമായിരിക്കെ നാം എന്തിന് വെറുതെ ഇവരെ കൂട്ടുപിടിക്കുന്നു എന്നാണ് എൻ്റെ മനസ്സിലെപ്പോഴും തോന്നാറുള്ള സമസ്യ. വേദങ്ങളിൽ ഈ വിഷയത്തെപ്പറ്റി ചർച്ചയില്ല എന്ന് മാക്സ് മുള്ളറെ പോലെയുള്ള വേദവ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. വളരെ വളരെ ആധുനികമായ ഒരു ചിന്താപദ്ധതിയാണ് പുനർജന്മ സിദ്ധാന്തം എന്നാണ് അവരുടെ അഭിപ്രായം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഉപനിഷത്ത് രചിച്ച ഋഷിമാർ ഈ വിഷയത്തെപ്പറ്റി വളരെ ഗാഢമായും കൂലങ്കഷമായും ചിന്തിക്കുകയും അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തി ആ അഭിപ്രായത്തിന് അനുകൂലമായ രീതിയിൽ ജീവിതം നയിക്കുകയാണെങ്കിൽ ഈ നൂലാമാലകളിൽ നിന്ന് പുനർജന്മത്തിൻ്റെ നൂലാമാലകളിൽ നിന്ന് രക്ഷപ്പെട്ട് മുക്തിയുടെ പരമധാമത്തെ പ്രാപിക്കാൻ കഴിയും എന്ന് സ്ഥാപിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ വേദത്തിലേക്ക് പോകാം. എന്തുകൊണ്ട് വേദം സർവപ്രഥമമായി നാം സ്വീകരിക്കണം എന്ന് ചോദിച്ചാൽ അത് ഈശ്വരീയ ജ്ഞാനമാണ് ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ വേദങ്ങൾ സൃഷ്ടിയുടെ ആദിയിൽ മനുഷ്യന് മാനസിക ഉന്നമനത്തിനും അവൻ്റെ കർമ്മകാന്ഡങ്ങൾ നിജപ്പെടുത്തുന്നതിനും അതുപോലെ തന്നെ ജീവിത പ്രവാഹത്തിൽ അവനെ നയിക്കുന്നതിന് ആവശ്യകമായ ആശയങ്ങളുടെ ഒരു പങ്കായ നിര തന്നെ ഉണ്ടാക്കിക്കൊടുത്തുകൊണ്ട് മനുഷ്യവർഗത്തിലെ നേർവഴിക്ക് നയിക്കുന്നത് കൊണ്ട് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം നാലു വേദങ്ങൾ പരമപ്രമാണവും ആദിഗ്രന്ഥവും ധർമ്മഗ്രന്ഥവും സനാതന മൂല്യം അടങ്ങുന്ന ഈശ്വരീയ വാണിയുമാണ്. ഇത് ഹിന്ദുവിൻ്റെ അടിസ്ഥാനപരമായ വിശ്വാസമാണ്. ലോകത്തെ നിലവിലുള്ള ഒരു മതത്തിനും അവരുടേതായ ഒരു ധർമ്മഗ്രന്ഥവും ആ ധർമ്മഗ്രന്ഥത്തിൻ്റെ ഉത്പത്തി ഈശ്വരങ്കിൽ നിന്ന് ആണെന്ന വിശ്വാസവും ഇല്ലാതെ നിലനിൽക്കുന്നില്ല, നിലനിൽക്കുകയില്ല ഇന്നും ഒരിക്കലും നാളെയും ഭവിഷ്യത്തിലും എല്ലാം തന്നെ. ഇതിന് കാരണമുണ്ട്.
മനുഷ്യൻ പ്രാകൃതിക പ്രചോദനം നാച്ചുറൽ ഇൻഡ്യൂഷൻ ഇല്ല ജീവികൾക്ക് അതുണ്ട് മനുഷ്യൻ ഒഴികെയുള്ള സമസ്ത ജീവികൾക്കുമുണ്ട് ഇന്ദ്രിയങ്ങളിൽ മനുഷ്യനേക്കാൾ കുറവുള്ള ഉറുമ്പിന് പോലും ഈ നാച്ചുറൽ ഇൻഡ്യൂഷൻ കൊണ്ട് ജീവിക്കാൻ കഴിയും ലോകത്തുള്ള പക്ഷികൾ മുഴുവനും ജീവിക്കുന്നതും സൈബീരിയയിൽ നിന്ന് ശരിയായും കുട്ടനാടൻ പ്രദേശത്ത് വന്ന് വംശവർദ്ധന നടത്തുന്നതിന് പറന്നു വരുന്നത് റഡാർ ഉപയോഗിച്ചല്ല എന്ന് നമുക്കറിയാമായിരിക്കെ എങ്ങനെയാണ് അവ വഴിതെറ്റാതെ എല്ലാ വർഷവും ശരിയായി തന്നെ അത് അവരുടെ ഉൽപ്പത്തി സ്ഥാനത്ത് തിരിച്ചെത്തി വംശവർദ്ധനവ് നടത്തുന്നത് എന്ന സമസ്യ ഇന്നും ശാസ്ത്രത്തിൻ്റെ മുമ്പിൽ നിലനിൽക്കുന്നതാണ് അത് നാച്ചുറൽ ഇൻഡ്യൂഷൻ എന്നാണ് അവർ അവസാനമായി കണ്ടെത്തുന്ന ഉത്തരം പ്രാകൃതിക പ്രചോദനം തൂക്കണാങ്കുരുവി കൂട് കെട്ടുന്നതിന് വളരെ സാമർഥ്യമുള്ള പക്ഷിയാണ് അത്രത്തോളം സുന്ദരമായ ഒരു അതുപോലെ തന്നെ സംരക്ഷിതവുമായ ഒരു കൂടുണ്ടാക്കാൻ മനുഷ്യൻ വിചാരിച്ചാൽ കഴിയില്ല അതിൻ്റെ ഒരു പകർപ്പുണ്ടാക്കാൻ വലിയ എഞ്ചിനീയർമാർ വിചാരിച്ചാലും വിഷമമാണ് പക്ഷേ തൂക്കണാങ്കുരുവി കൂട് കെട്ടാൻ പഠിക്കുന്നത് എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി പഠിച്ചു വന്നിട്ടല്ല പ്രകൃതിയായുള്ള പ്രചോദനം കൊണ്ടാണ് അവയെ അത് ചെയ്യുന്നത് ഇങ്ങനെ ജീവികളെയും ആ ജീവികളിൽപ്പെടുന്ന സമുന്നതനായ മനുഷ്യനെയും രണ്ട് തലങ്ങളിലാക്കി വയ്ക്കുമ്പോഴാണ് മനുഷ്യൻ എന്തുകൊണ്ട് ധർമ്മനിഷ്ഠനായിരിക്കണം എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുക മനുഷ്യനെ എന്തിനാണ് ഈശ്വരീയവാണി എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുക അറിവ് മനുഷ്യന് ലഭിക്കുന്നത് പരമ്പരാഗതമായിട്ടാണ് ആദി ഗുരുവിൽ നിന്ന് നിരവധി ഗുരുക്കന്മാരിലൂടെ പകർന്ന് ലഭിച്ച ജ്ഞാനത്തിനെ ഉപയോഗിച്ചാണ് അവൻ ഭൗതികവും ആധ്യാത്മികവും ആധിദൈവികവും ശാസ്ത്രീയവും ആയ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്തിനേറെ പറയുന്നു ഭക്ഷണം കഴിക്കുന്നതിനെ ഏത് തരത്തിൽ എപ്രകാരം ഉപ്പ് ചേർക്കണമെന്നോ അല്ലെങ്കിൽ മസാലകൾ ചേർക്കണമെന്നോ ഉള്ള അറിവ് പോലും അവനെ പരമ്പരാഗതമായി പകർന്നു കിട്ടുന്നതാണ് എന്നതോ പോകട്ടെ ശരീരം ശുചിയാക്കുന്നതിന് അമ്മയും അച്ഛനും പഠിപ്പിച്ചില്ല എങ്കിൽ ആ ശരീരശുദ്ധി കൈവരിക അല്ലെങ്കിൽ അത് നടത്തുക എന്നത് മനുഷ്യ ശിശുവിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുള്ള കാര്യമാണ് ഇങ്ങനെ ആദ്യന്തം അവനെ പഠിപ്പിച്ചേ മതിയാവൂ ഈ പാഠന പ്രക്രിയ ഈ പഠിപ്പിക്കലാണ് ആദിമമായ ഈശ്വരീയവാണിയുടെ പ്രഥമവും പ്രധാനവുമായ ഉദ്ദേശം അതുകൊണ്ട് വേദം ആരംഭിക്കുന്നത് തന്നെ ഏകവചനത്തിലാണ് ഞാൻ എന്നത് ആദ്യമേ തന്നെ നിലനിൽപ്പ് ഉള്ളതല്ലെങ്കിൽ എനിക്ക് നിലനിൽപ്പ് ഇല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടുന്ന സമൂഹത്തിന് ഞാൻ ഉൾപ്പെടുന്ന വിശ്വാസത്തിന് ഞാൻ ഉൾപ്പെടുന്ന ഒന്നിനും തന്നെ നിലനിൽപ്പില്ലാതെയാവും കാരണം മനുഷ്യൻ മൃഗമല്ല എന്നത് തന്നെ ഇത് സ്മൃതികളിലും മറ്റുമൊക്കെ വളരെ സ്പഷ്ടമായി പറഞ്ഞിട്ടുണ്ട് ആഹാര നിദ്ര ഭയമൈഥുനം ച സാമാന്യമേതത് പശുഭിർനരാണാം ആഹാരം നിദ്ര ഭയം ശത്രുക്കളോടുള്ള ഭയം വംശവർദ്ധനവിനുള്ള പ്രേരണ എന്നിവ നാലും മനുഷ്യർക്കും മൃഗങ്ങൾക്കും തത്തുല്യമാണ് പിന്നെ മനുഷ്യൻ എന്താണ് വിശേഷമായിട്ടുള്ളത്
ധർമ്മോഹിതേഷാം അധികോ വിശേഷോ. ധർമ്മമാണ് അവന് വിശേഷമായിട്ട് ഉള്ളത്. എന്താണ് ധർമ്മം? മനുഷ്യൻ ധാരണം ചെയ്യുന്നതിൻ്റെ പേരാകുന്നു ധർമ്മം. ഒരുവൻ മഹാപാപം ചെയ്തുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അവനെ നമ്മൾ മഹാപാപി എന്ന് വിളിക്കാൻ കാരണം അവൻ്റെ ധർമ്മം എന്ന അധർമ്മം മഹാപാപം ആയതുകൊണ്ടാണ്. മറ്റുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യുന്ന പാപകർമ്മങ്ങൾ ഓരോന്നും തന്നെ അധർമ്മത്തിൻ്റെ പട്ടികയിൽ പെടുന്നതാണ്. ഇപ്പോൾ ധർമ്മം അധർമ്മം എന്നീ രണ്ട് വിവേചനങ്ങളും മനുഷ്യന് മാത്രമുള്ളതും ആ വിവേചനം നിലനിർത്തിക്കൊണ്ട് ധർമ്മനിഷ്ഠമായ ജീവിതം നയിക്കുന്നതിന് ആവശ്യകമായ എല്ലാ പ്രേരണകളും അവൻ പ്രകൃതിയിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഈശ്വരനിൽ നിന്നും എന്നു വേണ്ട സർവ കേന്ദ്രങ്ങളിൽ നിന്നും പരമ്പരാഗതമായി സമാർജിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് പതഞ്ജലി മഹർഷി തൻ്റെ യോഗദർശനം എഴുതിയ അവസരത്തിൽ ഗുരുവിനെ പറ്റി പരാമർശിച്ചത്. ആരാണ് ഗുരു എന്ന് യോഗദർശനകാരനായ പതഞ്ജലി മഹർഷിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു സൂത്രവാക്യം എഴുതി ആ ഗുരുവിനെ നിർവചിച്ചു. സയേഷ പൂർവേഷാമപി ഗുരു കാലേനാനവച്ഛേദാത്. ഇതാണ് ആ സൂത്രവാക്യം. ഇതിൻ്റെ അർത്ഥം പൂർവികന്മാരുടെയും ഗുരുവും വയസ്സ് ചെല്ലാത്തതും കാലം കൊണ്ട് അവച്ഛേദിക്കാൻ സാധ്യമല്ലാത്തതുമായ ആ മഹാശക്തിയാകുന്നു ഗുരു എന്ന് പറഞ്ഞു വെച്ചു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പേരെന്താണ് എന്നുകൂടി പറയുന്നുണ്ട്. തസ്യ വാചക പ്രണവ. ആ മഹാഗുരുവിൻ്റെ പേര് പ്രണവം എന്നാകും. പ്രണവം എന്ന വാക്കിനർത്ഥം എപ്പോഴും പുതുമയാർന്നിരിക്കുന്നത്. പ്രകർഷേണ നവം ഇതി പ്രണവം. ഏതൊന്നാണോ ഒരിക്കലും പഴക്കം ചെല്ലാത്തത്, വയസ്സ് ചെല്ലാത്തത്, പഴകാത്തത്, അതിൻ്റെ പേരാകുന്നു പ്രണവം. ആ പ്രണവം ഓങ്കാരമാണ്. അതെങ്ങനെ ജപിക്കണം? ഗുരുവിനെ എങ്ങനെ വിളിക്കണം? തജ്ജപസ്തദർത്ഥഭാവനം. അത് ജപിക്കുന്ന അവസരത്തിൽ എല്ലാവിധ അർത്ഥങ്ങളെയും അതിലടങ്ങുന്ന സർവവിധ അർത്ഥങ്ങളെയും വിഭാവന ചെയ്തു കൊള്ളണം. ഇതാണ് പ്രണവജപത്തിൻ്റെ ഉദ്ദേശ്യവും രീതിയും. അർത്ഥഭാവനയോടുകൂടി ജപിക്കലാണ്. ഇതവിടെ നിൽക്കട്ടെ. ഞാൻ ഈ പ്രണവത്തിനെക്കുറിച്ച് ഇവിടെ പറയുവാൻ കാരണം വേദത്തിൻ്റെ ആവിർഭാവം ഈ പ്രണവത്തിൽ നിന്നാണ് എന്ന് മഹർഷി പതഞ്ജലി നേരിട്ട് പറയുന്നതിന് പകരം പൂർവേഷാമപി ഗുരു കാലേനാനവച്ഛേദാത്ത് എന്ന സൂത്രവാക്യം എഴുതി പൂർവികന്മാരുടെയും പൂർവികന്മാരുടെ ഗുരുവായ കാലം കൊണ്ട് വ്യവച്ഛേദിക്കാനാകാത്ത ആ ഭഗവാന്റെ സ്ഥാനം നിങ്ങളുടെയൊക്കെ ഗുരുസ്ഥാനമാണ് എന്ന് പറഞ്ഞു വെച്ചു. ഇതിനർത്ഥം ആരാണോ ആ ഗുരു പരമഗുരുവിനെ സാക്ഷാത്കരിക്കാത്തത്, അവരുടെ വചനങ്ങൾ ഒരു കാരണവശാലും ഗുരുവാണിക്ക് എതിരാണെങ്കിൽ സ്വീകരിച്ചുകൂടാ എന്നാണ്. അതുകൊണ്ട് വേദോ അഖിലോ ധർമ്മമൂലം. സ്മൃതികൾ പറയുന്നത് എല്ലാ ധർമ്മങ്ങളുടെയും മൂലം വേദങ്ങളാകുന്നു എന്നു മാത്രമല്ല ആ വേദങ്ങളിൽ അടങ്ങാത്ത ജ്ഞാനമൊന്നും ഇല്ല എന്നും പറഞ്ഞു വയ്ക്കും. ഈ നാല് വേദങ്ങൾ, ബ്രഹ്മാവിൻ്റെ നാല് മുഖങ്ങളിൽ നിന്ന് ഉളവായി വന്നു എന്ന് വിശ്വസിക്കുന്ന പൗരാണിക സങ്കല്പവും നമുക്കുണ്ട്. അങ്ങനെ വിശ്വസിപ്പിക്കുന്നതിൻ്റെ കാരണമുണ്ട്. ഞാനിത് പറയാൻ കാരണം പുനർജന്മം എന്ന ജടിലമായ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് അതിനൊരു പശ്ചാത്തലമൊരുക്കി അതിനൊരു അടിത്തറ ഒരുക്കിക്കൊണ്ട് വേണം നാം ആ വിഷയത്തിലേക്ക് കടക്കാൻ.
അതിൻ്റെ അടിസ്ഥാനം ഈ വേദങ്ങളാണ്. അപ്പോൾ വേദങ്ങളെ നാലായിട്ട് വേർതിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം, നമ്മുടെ ജ്ഞാനത്തിന് നാല് മുഖങ്ങളുണ്ട് എന്ന് തന്നെയാണ്. ഏതൊക്കെയാണ് ആ ജ്ഞാനത്തിൻ്റെ നാല് മുഖങ്ങൾ? ഒന്ന് സാമാന്യ ജ്ഞാനം, വിശക്കുന്നു, ഉടനെ നമ്മുടെ മനസ്സിലെന്താ വരിക? ഭക്ഷണം, ഇഷ്ടമുള്ള ഭക്ഷണത്തിൻ്റെ രൂപം, എനിക്ക് വിശക്കുന്നു, ഭക്ഷണം വേണം. ഈ ഭക്ഷണം വേണം എന്ന അറിവ് എങ്ങനെയാണ് നമുക്ക് ലഭിച്ചത്? ഇത് നാം സാധാരണ ആലോചിക്കാറില്ല. ഇത് ആദ്യം മുതൽ തന്നെ സ്ഥിരമായി നമുക്ക് ഭക്ഷണം തരിക ശീലമാക്കിയിരുന്ന ആളിൽ നിന്ന് പകർന്നു കിട്ടിയ അറിവാണ്. അത് അമ്മയാവാം, അച്ഛനാകാം, അതല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തു നിന്നാവാം. എവിടെ നിന്നാണെങ്കിലും ശരി, ഈ പരമജ്ഞാനത്തിൻ്റെ ആ ജ്ഞാനസ്വരൂപം നമുക്ക് പകർന്നു കിട്ടുന്നു. ഇത് വെറും ജ്ഞാനം മാത്രമാണ്. ആ ജ്ഞാനമുള്ളത് കൊണ്ട് ആരുടെയും വിശപ്പ് പോയിട്ടില്ല, ആർക്കും ഭക്ഷണം കാണാൻ പോലും കഴിഞ്ഞിട്ടില്ല. വിശപ്പ് തീരണമെങ്കിൽ ഭക്ഷണം കഴിക്കണം എന്ന ജ്ഞാനം ഉള്ളത് കൊണ്ട് വിശപ്പ് തീരുകയോ ഭക്ഷണം ഉണ്ടാവുകയോ ചെയ്യുന്നില്ല. രണ്ടാമത്തേത്, ഈ ഭക്ഷണം സമാർജിക്കലാണ്. എവിടെ നിന്ന് നമുക്ക് കിട്ടും ഭക്ഷണം? ആ ഭക്ഷണത്തിന് വേണ്ടിയുള്ള പ്രയത്നം രണ്ടാമത്തെ ജ്ഞാനമാകും. ആദ്യത്തേത് കേവലജ്ഞാനം, അതിനെ നമ്മൾ ഋക്ക് അല്ലെങ്കിൽ ഋഗ്വേദം എന്ന് പറയും. അവിടെ നമ്മൾ അഗ്നിയെ സ്തുതിച്ചാൽ ആ അഗ്നി എല്ലാത്തിൻ്റെയും മൂലകാരണം ആയതുകൊണ്ട് നമ്മളെ സംരക്ഷിക്കും എന്ന അറിവോടുകൂടിയാണ് അതിൻ്റെ ആവിർഭാവം. അതുകൊണ്ട് അഗ്നിമീളേ പുരോഹിതം എന്ന മന്ത്രവുമായിട്ട് ഏകവചനത്തിൽ അത് തുടങ്ങുന്നു. എനിക്ക് വിശക്കുമ്പോൾ വേറൊരാൾ ഭക്ഷണം കഴിച്ചാൽ പോരാ എന്നതുകൊണ്ട് ഏറ്റവും പ്രിയപ്പെട്ട ആൾ തന്നെ ആയിക്കൊള്ളട്ടെ, അയാൾ ഭക്ഷണം കഴിച്ചാൽ എനിക്ക് വയറ് നിറയും എന്ന് പറയുവാൻ നമ്മെക്കൊണ്ട് സാധ്യമല്ല. ഒരിക്കലും അങ്ങനെ വയറ് നിറയുകയില്ല. നാം തന്നെ നമ്മുടെ കർമ്മം ചെയ്യണം. പക്ഷേ അതിന് വിവിധങ്ങളായ മാർഗങ്ങൾ നമുക്ക് അവലംബിക്കാൻ കഴിയും. അമ്മയുടെ അടുക്കൽ ചെന്ന് ചോറുക എന്ന് പറയാം. കയ്യിൽ പണമുണ്ടെന്നുണ്ടെങ്കിൽ ഭക്ഷണശാലയിൽ ചെന്നിട്ട് ഭക്ഷണം വേണം എന്ന് പറയാം. ഇത് രണ്ടുമല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാം. അതുമല്ല, ഭക്ഷണം പാകം ചെയ്യാനോ ഇങ്ങനെയുള്ള അവസ്ഥകളൊന്നും നമുക്ക് ചുറ്റുപാടുകൾ ഇല്ലാത്ത പക്ഷം ഏതെങ്കിലും പഴങ്ങളോ മറ്റോ വാങ്ങി തിന്ന് വിശപ്പടക്കാം. ഇതൊന്നുമല്ലെങ്കിൽ നമ്മുടെ സേവകനോട് അല്ലെങ്കിൽ സർവൻറ്റിനോട് പറയാം, നീ പോയി കുറച്ച് ഭക്ഷണം പകർച്ച വാങ്ങിക്കൊണ്ടു വാ എന്ന് പറഞ്ഞയാളെ പറഞ്ഞയക്കാം. ഇതെല്ലാം കർമ്മമാണ്. വിശപ്പ് തീർക്കുന്നതിനുള്ള ജ്ഞാനത്തിൻ്റെ കർമാന്തര പ്രാപ്തിയാണ്, കർമാന്തര രീതിയാണ് ഈ ഭക്ഷണത്തിനെ ആവശ്യപ്പെടലും അതിനെ കൊണ്ടുവരുവിക്കലും എല്ലാം തന്നെ. ഇത് രണ്ടാമത്തേതാണ്. ഇതിനെ നമ്മൾ യജുസ് എന്ന് പറയും. അതുകൊണ്ട് അതിൽ യജ്ഞത്തിൻ്റെ ക്രിയകൾക്ക് വലിയ പ്രാധാന്യം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ദേവപൂജയും സംഗതീകരണം, ദാനം. ദേവപൂജ ചെയ്യുക, കൂടിച്ചേർന്നിരുന്ന് ആലോചിക്കുക, അതുപോലെ ദാനം ചെയ്യുക മുതലായ പ്രയത്നങ്ങൾ, മൂന്ന് പ്രയത്നങ്ങൾ അടങ്ങുന്ന യജ്ഞക്രിയകൾ ഈ കർമ്മകാണ്ഡത്തിൽ അടങ്ങുവാൻ പ്രധാനപ്പെട്ട കാരണം പ്രകൃതിയുടെയും ലോകത്തിൻ്റെയും വിശപ്പ് ശമിപ്പിക്കുന്നതിന് ആവശ്യകമായ കർമ്മങ്ങൾക്ക് മുഴുവനും തന്നെ യജ്ഞം എന്ന പേരുള്ളത് കൊണ്ടാണ്. ആ യജ്ഞത്തിന് സംസ്കാരമെന്നും പേരുണ്ട്. അങ്ങനെ സംസ്കാരമെന്ന് പേരുള്ളത് കൊണ്ടാണ് കൃഷി ചെയ്യുന്നത് ഇംഗ്ലീഷുകാരൻ കൾച്ചർ എന്ന് പറയുക, അഗ്രികൾച്ചർ എന്ന് കൂട്ടിച്ചേർത്തു എന്നേ ഉള്ളൂ. പട്ടുനൂൽ പുഴുവിനെ വളർത്തുന്നതിന് സിറികൾച്ചർ എന്ന് പറയും, കോഴി വളർത്തുന്ന ആൾ പറയും പൗൾട്രി കൾച്ചർ എന്ന്. എല്ലാം കൾച്ചറാണ്.
കൾച്ചർ എങ്ങനെ ഉണ്ടായി കൊളർ എന്ന ലാറ്റിൻ വാക്കിൽ നിന്ന് ഉണ്ടായതാണ് ആ ലാറ്റിൻ വാക്കാകട്ടെ സംസ്കൃതമായ കൃ കൃഷ് എന്ന റൂട്ടിൽ നിന്ന് ധാതുവിൽ നിന്നുണ്ടായതാണ് രൂപാന്തരപ്പെടുത്തുക എന്നർത്ഥം സംസ്കരിക്കുക എന്ന് മലയാളത്തിൽ പറയാം ഷോഡശ സംസ്കാരങ്ങൾ ഇങ്ങനെ ഉണ്ടായ സംസ്കാരങ്ങളാണ് ഈ സംസ്കാരങ്ങളും പുനർജന്മവുമായിട്ട് എന്താണ് ബന്ധം എന്ന് ചോദിച്ചാൽ വളരെ അടുത്ത ബന്ധമുണ്ട് നമുക്ക് തിരികെ വേദത്തിലേക്ക് വരാം ഇങ്ങനെ ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് പോകുമെന്നും അങ്ങനെ സമാർജിക്കുന്ന ഭക്ഷണം നമ്മുടെ മേശപ്പുറത്ത് കൊണ്ടുവച്ചത് കൊണ്ട് ഭക്ഷണം തീരുകയില്ല എന്ന് നമുക്കറിയാം മൂന്നാമതൊരു കാര്യം കൂടി ചെയ്യണം ആ മൂന്നാമത്തെ കാര്യമാണ് സമമാകൽ ഞാനും ഭക്ഷണവും വിശപ്പും സമമായി അങ്ങനെ സമമാകുന്നതിനെ സാമം എന്ന് പറയും അനുഭവം എന്ന് പറയും സമമാകുന്നത് കൊണ്ടാണ് സാമമായത് ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് അതാണ് വേദാനാം സാമവേദോ അസ്മി ഞാൻ വേദങ്ങളിൽ സാമവേദമാകും ജ്ഞാനം കൊണ്ട് മാത്രമായില്ല കർമ്മം കൊണ്ടുമായില്ല പിന്നെയോ സമം ആകണം അനുഭൂതി ഉണ്ടാകണം ജ്ഞാനത്തെയും കർമ്മത്തെയും പ്രയോജനപ്പെടുത്തി മനുഷ്യന് പ്രയോജനസിദ്ധി ഉണ്ടാകണം ഇതിന് നമ്മുടെ ആളുകൾ സാധാരണ പറയാറുള്ളത് കർമ്മം വെടിഞ്ഞോളൂ ജ്ഞാനം മാത്രം സ്വീകരിച്ചോളൂ എവിടെയാണ് നടക്കുക ഹിന്ദുമതത്തിലെ ഏറ്റവും അധികം ദുഃഖകരമായ വസ്തുതകളിലൊന്നാണ് കർമ്മവിമുഖരാക്കി മനുഷ്യരെ മാറ്റിവിടുന്ന തരത്തിൽ ജ്ഞാനത്തിന് പ്രാധാന്യം നൽകൽ ജ്ഞാനത്തിന് പ്രാധാന്യം ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് മറിച്ച് ജ്ഞാനവും കർമ്മവും തമ്മിൽ സമന്വയിച്ച് രണ്ടും ചേർന്ന സമാനാനുഭൂതി സമമാകൽ വിശപ്പ് പോകൽ ആത്മാവിൻ്റെ വിശപ്പ് ശരീരത്തിൻ്റെ വിശപ്പ് പ്രകൃതിയുടെ വിശപ്പ് എന്ന് വേണ്ട ഏതൊക്കെ മനുഷ്യന് ആവശ്യമായിട്ടുണ്ടോ അതിനെ മുഴുവനും സമാർജിച്ച് ഉപയോഗപ്പെടുത്തുക എന്ന ആ പ്രക്രിയ നടക്കാത്ത പക്ഷം വേദങ്ങൾ കൊണ്ടോ ജ്ഞാനങ്ങൾ കൊണ്ടോ മനുഷ്യന് കൂടുതൽ അറിവ് ലഭിച്ചതുകൊണ്ടോ ഒരു പ്രയോജനവുമില്ല അങ്ങനെയാണ് ജ്ഞാന കർമ്മ സമന്വയം എന്നത് ഭഗവാൻ ഗീതയിൽ അവതരിപ്പിക്കുക അവിടെ ജ്ഞാനയോഗം മാത്രമല്ല ഉള്ളത് കർമ്മണ്യേവാധികാരസ്തേ മാഫലേഷു കദാചന എന്ന് പറഞ്ഞുകൊണ്ട് ധർമ്മത്തെ സംരക്ഷിക്കുന്നതിനും അധർമ്മത്തെ ഇല്ലായ്മ ചെയ്യുന്നതിനും വേണ്ടി യുഗങ്ങൾ തോറും ഞാൻ അവതരിക്കുമെന്ന് ഭഗവാൻ സ്വയമേവ പറഞ്ഞു തരികയും ചെയ്തിട്ടും ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ നമ്മുടെ കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കത്തക്കതുപോലെയുള്ള പ്രലോഭനകരമായ കർമ്മ വൈമുഖ്യം സൃഷ്ടിക്കുന്ന സമ്പ്രദായം നമ്മുടെ ക്ഷേത്രങ്ങളിൽ തുടരുന്നുണ്ടെങ്കിൽ അത് നിർത്തണം കാരണം വരുന്ന നൂറ്റാണ്ടിൽ ലോകം ഭരിക്കാനുള്ളവരാണ് നമ്മുടെ പൗത്രന്മാർ പൗത്രികൾ എന്ന വസ്തുത നമ്മൾ വിസ്മരിച്ചുകൂടാ ഒന്നോ ഒന്നരയോ നൂറ്റാണ്ട് കഴിയുമ്പോൾ ലോകം ഭരിക്കേണ്ടവരാണ് ഭാരതീയർ ആ ഭരണവ്യവസ്ഥ നിലവിൽ നിൽക്കുന്നതിന് ഈ കർമ്മജ്ഞാന കാണ്ഡ സമന്വയം കൂടിയേ കഴിയൂ അങ്ങനെ കർമ്മവും ജ്ഞാനവും തമ്മിൽ സമന്വയിപ്പിച്ചു കഴിയുമ്പോൾ അതിൽ നിന്ന് സമാനാവസ്ഥ ഉളവാകുകയും ഈശ്വരീയമായ അനുഭൂതി നമ്മളിൽ നിറയുകയും ചെയ്യും അങ്ങനെ ചെയ്യുമ്പോൾ സംഭവാമി യുഗേ യുഗേ എന്ന് ഭഗവാനെ പോലെ നമ്മൾ ഓരോരുത്തർക്കും പറയുവാൻ കഴിയത്തക്കതുപോലെ ഈശ്വരീയമായ അംശം നമ്മളിൽ നിറയുകയും ചെയ്യും ഇങ്ങനെ ആ മൂന്ന് അംശങ്ങൾ ത്രൈവേദത്തിൻ്റെ മൂന്ന് അംശങ്ങൾ നമ്മൾ സാക്ഷാത്കരിക്കണം ഈ മൂന്നിനും പുറമെ നാലാമതൊന്നുകൂടിയുണ്ട് അഥർവം ഇളകാത്തത് ഒരിക്കലും മാറ്റം വരാത്തത് ഏതെങ്കിലും തരത്തിൽ മാറ്റം വരുത്തിയാൽ നാശമുണ്ടാകുന്നത് ഏതോ അതിൻ്റെ പേരാകുന്നു അഥർവം കരിക്കട്ട എന്ന ഋഷിയാണ് അത് ഉണ്ടാക്കിയത് അങ്കിരാ ഋഷി അദ്ദേഹത്തിലൂടെയാണ് ആ വേദം പുറത്തേക്ക് വന്നത് ഈശ്വരനിൽ നിന്ന്
ലഭിച്ച ജ്ഞാനത്തെ അംഗിരസ എന്ന ഋഷി, അംഗിര എന്ന വാക്ക് നമ്മൾ കരിക്കട്ടയ്ക്ക് സംസ്കൃതത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് അംഗാരം, കത്തി ജ്വലിക്കുന്നതാണ്. പ്രകാശം സദാ നിലനിർത്തണമെങ്കിൽ, വിളക്ക് എന്നും കത്തണമെങ്കിൽ സൂര്യൻ എവിടെ ഉണ്ടായിരിക്കണം എന്ന് മാത്രമല്ല, വിളക്ക് കത്താനുള്ള വസ്തുക്കൾ അമേധ്യമാകാതെ സൂക്ഷിക്കുകയും വേണം, അശുദ്ധമാകാതെ സൂക്ഷിക്കുകയും വേണം. ഈ അഥർവവേദത്തെ ആഭിചാരത്തിന്റെ വേദം എന്ന് പലരും പറയാറുണ്ട്. ശരിയാണത്. ആഭിചാരം എന്ന വാക്കിന്റെ ശരിയായ അർത്ഥം നമ്മൾ എടുത്തു കഴിയുമ്പോൾ, സംസ്കൃതത്തിൽ ആ പദത്തിന്റെ അർത്ഥം എടുക്കുമ്പോൾ അത് ആഭിചാരത്തിന്റെ വേദമാണ്. മുമ്പിൽ കാണുന്നതിനെ ഏത് തരത്തിൽ ആചരിക്കണോ അതിന്റെ പേരാകുന്നു ആഭിചാരം. അഭിമുഖം എന്ന് പറഞ്ഞതിൽ മുമ്പോ മുഖത്തോട് മുഖം നോക്കിയിരുന്ന് വർത്തമാനം പറയുന്ന കാര്യമാണ്. ഇതുപോലെ ആഭിചാരം എന്ന് പറയുന്നത് ഈശ്വരനും ഞാനും കൂടി ചേർന്നിരുന്നുള്ള പ്രകൃതി അനുസൃതമായ സംരക്ഷണ പ്രക്രിയയുടെ പേരാണ്. കേരളത്തിലെ കാവുകളും കുളങ്ങളും ജലസ്രോതസ്സുകളും തെങ്ങിന്റെ നടമെടുപ്പും എന്നു വേണ്ട ഏതെല്ലാം തരത്തിൽ ജലത്തെ സംരക്ഷിക്കുന്നതിനും മണ്ണിനെ സംരക്ഷിക്കുന്നതിനുമുള്ള പ്രയത്നം നമ്മുടെ ആളുകൾ, പൂർവികരായ ആളുകൾ പഴയകാലം മുതലേ ചെയ്ത് ഈ രാജ്യത്തെ നിലനിർത്തിയിരുന്നു. അതിനെ മുഴുവൻ തകിടം മറിച്ച് ഇന്ന് എന്തായിരിക്കുന്നു എന്നാലോചിച്ചു നോക്കുക. ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നാലോചിക്കാം. നാം യജ്ഞ കർമ്മം അനുഷ്ഠിക്കാത്ത കർമ്മ വിമുഖരായി തീർന്നതിൻ്റെ ഫലമായി ജനിച്ച് ഈ നരകത്തിൽ വീഴാൻ വിധിക്കപ്പെട്ടവരായി. അങ്ങനെ പുനർജന്മത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ആഭിചാരത്തിൻ്റെ വേദം നിമിത്തമാണ് നമ്മുടെ കുളങ്ങളും ആറുകളും ഒക്കെ വറ്റി വരേണ്ടത്. അവിടെയെല്ലാം മണ്ണുവാരി പ്രകൃതിയുടെ സന്തുലനാവസ്ഥ ഇല്ലാതെയാക്കി തീർക്കുന്നതിൻ്റെ കാരണം അജ്ഞാനം ഈ പള്ളിക്കൂടങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ്. സത്യവും ധർമ്മവും നീതിയും പഠിപ്പിക്കാനുള്ള കേന്ദ്രങ്ങളല്ലാതെ നമ്മുടെ വിദ്യാലയങ്ങൾ അധപ്പതിച്ചതിൻ്റെ ഫലമായിട്ടാണ്. മതേതരത്വത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് മഹാപുരുഷന്മാരുടെ ചരിത്രം പഠിപ്പിക്കാത്ത കേന്ദ്രങ്ങളായി നമ്മുടെ വിദ്യാലയങ്ങൾ മാറിയതിൻ്റെ ഫലമായിട്ടാണ്. രാമന്റെയോ കൃഷ്ണന്റെയോ ക്രിസ്തുവിൻ്റെയോ ഒന്നും കാര്യങ്ങൾ പഠിപ്പിക്കാൻ പാടില്ല അവിടെ. ഞാൻ ഏതെങ്കിലും ഒരു മതത്തെ ഊന്നിയല്ല പറയുന്നത്, കാരണം ഹിന്ദുമതത്തിൽ നിന്ന് ഉണ്ടായി വന്ന മതങ്ങളാണ് ബാക്കി എല്ലാം തന്നെ. ഹിന്ദുമതത്തിൽ മാത്രമേ അതിൻ്റെ മൗലികത കാണാൻ കഴിയൂ. അതിന് ആദ്യമേ തന്നെ നമ്മൾ പോകേണ്ടത് ഏറ്റവും കൂടുതൽ പഴക്കമുള്ള എന്ന് പറയാൻ കഴിയുന്ന യഹൂദമതത്തിലേക്കാണ്. അവർ വരുണനെയും അഗ്നിയെയും ഒക്കെ വൈദിക ദേവതകളെ പൂജിക്കുകയും സ്തുതിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. പാഴ്സികളുടെ ക്ഷേത്രങ്ങളിൽ പോയാൽ അറിയാം അവിടെ പ്രധാന പ്രതിഷ്ഠ അഗ്നിയും വരുണനുമാണ്. അഗ്നിം മിത്രം വരുണം സാധയേ ദ്യാവാ പൃഥിവീയുഭേമേം. അവയെ അഭയം പ്രാപിക്കുന്നതിന് വേണ്ടി അഭയം, മിത്രാദഭയമിത്രാദഭയം ജ്ഞാതാദഭയം പരോക്ഷാത്ത് എന്ന് പറഞ്ഞ് അഭയം പ്രാപിക്കുന്ന കാഴ്ച നമുക്ക് ക്ഷേത്രങ്ങളിൽ കാണാൻ കഴിയും. വൈദിക ധർമ്മത്തിൽ നിന്ന്, ഹിന്ദുമതത്തിൽ നിന്ന് ആദ്യമുണ്ടായ മതങ്ങളിലൊന്നാണ് പാഴ്സി മതം, അല്ലെങ്കിൽ പാഴ്സി മതത്തിൽ നിന്നുണ്ടായ യഹൂദമതം. ആ യഹൂദമതത്തിൻ്റെ രൂപാന്തരമാണ് ബുദ്ധമതത്തിൽ നിന്ന് പരിവർത്തനം ചെയ്തു ഉണ്ടാകപ്പെട്ട യഹൂദമതം. ക്രിസ്തു യഹൂദനായിരുന്നു, ക്രിസ്തു ബുദ്ധമതക്കാരനായിരുന്നു എന്ന് ഞാൻ പറയുന്ന അവസരത്തിൽ എന്നോടാരും ദേഷ്യപ്പെടേണ്ട കാര്യമില്ല, ഇതിന് തെളിവുണ്ട്. യജ്ഞത്തിൽ ഹിംസ തുടങ്ങിയ കാലത്താണ് ബുദ്ധമതം ഉണ്ടായത്. ജൈനമതവും ജൈനമതം വെളിയിലേക്കൊന്നും പ്രചരിച്ചില്ല. ബുദ്ധമതം അങ്ങനെയല്ല, ലോകമെമ്പാടും പ്രചരിച്ചു. അന്ന് ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശ്രമണന്മാർ, ബുദ്ധമത ഭിക്ഷുക്കൾ അല്ലെങ്കിൽ ബ്രഹ്മചാരികൾ, അവരെ ശ്രമണന്മാരെന്നാണ് പറയുക, പാലി ഭാഷയിൽ അതാണ് അവരുടെ പേര്. ആ ശ്രമണന്മാർ അർക്കദേശമെന്ന് പറയുന്ന ഇറാൻ
പാലിത്താന എന്ന് പറയുന്ന ഗുജറാത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഗ്രാമത്തിന്റെ പേരാണ് പാലസ്തീൻ എന്ന് ഇട്ടിരിക്കുന്നത്. പാലിത്താനയാണ് അത്. പാലിത്താന എന്നൊരു ഗ്രാമത്തിൽ നിന്ന് പുറപ്പെട്ടു പോയ യൂതന്മാര് പള്ളത്തിൽ കയറി ചെന്നിറങ്ങിയ സ്ഥലത്തിന് അവർ പോയ ഗ്രാമത്തിന്റെ പേര് തന്നെ ഇട്ടു. ആ ഗ്രാമം ഇന്നും ഗുജറാത്തിലുണ്ട്, ദ്വാരകയ്ക്കടുക്കലായിട്ട്. ആ ഗ്രാമത്തിന്റെ പേര് പാലിത്താന എന്നാണ്. ആ പാലിത്താന എന്ന് അവർ ചെന്നിറങ്ങിയ സ്ഥലത്തിന് പേരിട്ട് പിന്നീട് യഹൂദന്മാരായി അവർ മാറിയതുവരെ യാദവന്മാർ അങ്ങനെ മാറിയവരാണ് യഹൂദർ. യാദാസ് ആൻഡ് യൂസ് ഇവരുടെ അവർ ചെന്നിറങ്ങിയ ആ സ്ഥലത്തിന് അവരുടെ ഗ്രാമത്തിന്റെ പേരിട്ടു പാലിത്താന എന്ന് തന്നെ. അത് ഉച്ചരിച്ചുച്ചരിച്ച് പാലസ്തീനായി. ആ പാലസ്തീനിലാണ് ക്രിസ്തുവിന്റെ ജനനം. അന്ന് നമ്മുടെ രാജ്യത്ത് നിന്ന് പാസ്പോർട്ടും വിസായും ഒന്നും ഇല്ലാതിരുന്നത് കൊണ്ട് ഇഷ്ടംപോലെ ബുദ്ധമത ഭിക്ഷുക്കൾ പ്രചാരണത്തിന്, മതപ്രചാരണത്തിന്, ധർമ്മപ്രചാരണത്തിനൊക്കെ അവിടെയൊക്കെ പോകുമായിരുന്നു. അങ്ങനെ പോയ കൂട്ടത്തിലുള്ള ഒരു ശ്രമണനാണ് ക്രിസ്തു. 14 വർഷക്കാലം 14 വയസ്സ് മുതലോ മറ്റോ അദ്ദേഹത്തെ കുറെ കാലം കണ്ടിട്ടേ ഇല്ല എന്നാണ് ചരിത്രം. എവിടെയായിരുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം കാശ്മീരിലായിരുന്നു എന്നാണ്. കാശ്മീരിൽ അന്ന് ഹിന്ദുമതത്തിനല്ല പ്രാമുഖ്യം, മറിച്ച് ബുദ്ധമതത്തിനാണ്. 2000 വർഷം മുമ്പ് ആ ബുദ്ധമതത്തിന്റെ ശിക്ഷണത്തിൽ ആ ശ്രമണനായ ക്രിസ്തു പാലസ്തീനിൽ ചെന്ന് വേദാന്തം പ്രചരിപ്പിച്ചു. ഞാനും എൻ്റെ പിതാവും ഒന്ന് തന്നെയാകുന്നു എന്ന് ബൈബിളിൽ വരാൻ കാരണം അതാണ് എന്ന് മാത്രമല്ല, പുതിയ നിയമത്തിലെ പത്രോസിന്റെ 2-ാം അധ്യായത്തിൽ രണ്ടാം ലേഖനം ആണ്, 2-ാം അധ്യായമല്ല, പത്രോസിന്റെ 2-ാം ലേഖനത്തിൽ പുതിയ നിയമത്തിലുള്ളതാണ്, അതിലെ 18-ാമത്തെ വാക്യം. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, പരിശുദ്ധാത്മനിയോഗം പ്രാപിച്ചിട്ട് മനുഷ്യർ പ്രവചിച്ചതത്രേ. ഇത് ബൈബിള് നമ്മുടെയൊക്കെ വീട്ടിൽ കാണുമല്ലോ, ഗീതയില്ലെങ്കിലും എടുത്തു നോക്കുക. ഒന്നുകൂടി പറയാതെ പരിശുദ്ധാത്മനിയോഗം പ്രാപിച്ചിട്ട് എന്ന പ്രയോഗം. ഒന്ന്, പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, മനുഷ്യൻ സ്വയമേ ഉണ്ടാക്കിയതല്ല, മറിച്ച് പരിശുദ്ധാത്മനിയോഗം പ്രാപിച്ചിട്ട് ഈശ്വരീയ പ്രചോദനത്താൽ. എങ്ങനെയാണോ ഋഷിമാർ വേദമന്ത്രങ്ങൾ ഉരുവിട്ടത്, അതുപോലെ മഹദ്വാക്യങ്ങൾ മഹാപുരുഷന്മാർ ഉരുവിട്ടതാണ് എന്ന് പത്രോസ് എന്ന പീറ്റർ പറയുന്നു. അദ്ദേഹത്തിന്റെ ലേഖനത്തിലുള്ളത് ഇത് തന്നെയാണ്. ഇസ്ലാമിലുമുള്ളത് ജിബ്രായേൽ എന്ന ഫരിസ്ത ആകാശത്ത് ചെന്ന് കൊണ്ടുവന്നതാണ് ഖുർആൻ. അള്ളാഹുവിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് ജ്ഞാനം വേണം എന്ന്. ഈ ജ്ഞാനത്തിന് വേണ്ടി ഒരാളെ മരുഭൂമിയിൽ തപസ്സിരിക്കുന്നു ഒരു മഹാപുരുഷൻ. അദ്ദേഹത്തിന് കൊടുക്കാനായിട്ട് ജ്ഞാനം തരണം മനുഷ്യവർഗത്തിന്റെ നന്മയ്ക്ക് വേണ്ടി എന്ന് ജിബ്രായേൽ അള്ളാഹുവിനോട് പറഞ്ഞപ്പോൾ അള്ളാഹു ആയത്തുകളായി ഖുർആൻ അവതരിപ്പിച്ചു കൊടുത്തു. ആ ആയത്തുകൾ ഓരോന്നുമായിട്ട് ജിബ്രായേൽ എന്ന ഫരിസ്ത അല്ലെങ്കിൽ ഏഞ്ചൽ അല്ലെങ്കിൽ ദൈവദൂതൻ മക്കയിലേക്ക് ചെന്ന് അറേബ്യയിലേക്ക് ചെന്ന് അവിടെ തപസ്സിരുന്ന മുഹമ്മദ് നബിയുടെ കൈവശം കൊടുത്തു. അദ്ദേഹം അതെല്ലാം പഠിച്ചു മനുഷ്യരെ ഉപദേശിക്കുന്നു. ഉപദേശിക്കുന്നതിന് പുറമേ അത് ലിപിബദ്ധമാക്കണമല്ലോ, എഴുതണമല്ലോ. 10,400 കൊല്ലമേ ആയുള്ളൂ അവതാരം കഴിഞ്ഞിട്ട്. അന്ന് ലിപിയുണ്ട് സുഖമായിട്ട് പടിഞ്ഞാറൻ നാട്ടിലും. ഇതിനിടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, നമ്മുടെ ആളുകൾ പലരും പ്രസംഗിക്കാൻ വരുന്ന കൂട്ടത്തിൽ പറയും എഴുത്തില്ലായിരുന്നു ഒരു കാലത്ത് എന്ന്. ഏത് കാലത്ത് എഴുത്തില്ലാതിരുന്ന്? ലിപി എന്ന വാക്ക് സംസ്കൃതത്തിൽ എങ്ങനെ ഉണ്ടായതാണ് ഞാനൊന്ന് ചോദിക്കട്ടെ? രാമായണം എന്ന കൃതി നമുക്കൊക്കെ ഹൃദയസ്ഥമാണ്, എല്ലാ കർക്കിടകമാസത്തിലും വായിക്കാറുണ്ടല്ലോ. രാമായണത്തിൽ ഒരു രംഗമുണ്ട്,
ഹനുമാൻ സീതയുടെ അടുക്കൽ ചെന്ന് ഒരു മരത്തിന്റെ മുകളിൽ കയറിയിരുന്ന് വിചാരിക്കുകയാണ്, ഞാൻ എന്ത് പറഞ്ഞ അഭിവാദനം ചെയ്യണം ഈ സാത്വികയെ, എൻ്റെ അമ്മയ്ക്ക് തുല്യയായ ഈ സീതാദേവിയെ എങ്ങനെ സംബോധന ചെയ്യണം, ഞാൻ എന്താണ് പറയേണ്ടത്, കൂടുതലാകാൻ പാടില്ല, ഒന്ന് രണ്ട് വാക്യങ്ങളിലത് ഒതുങ്ങണം. ആലോചിച്ച് നല്ല ഒരു ഉത്തരം കണ്ടെത്തി, നല്ല ഒരു 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 അഭിവാദനം കണ്ടെത്തി. നമസ്തേ എന്നൊന്നുമല്ല, ദീർഘസുമംഗലീ ഭവ. എന്തൊക്കെ അർത്ഥമാണ് ഇതിലുള്ളത്? ഞാൻ അങ്ങയുടെ ബന്ധുവാണ്, ശ്രീരാമൻ ജീവിച്ചിരിപ്പുണ്ട്, അടുത്ത കാലത്തൊന്നും രാവണന്റെ കൈകൊണ്ട് നിഗ്രഹിക്കപ്പെടാനുള്ള ആളല്ല. ദീർഘസുമംഗലി ഭവ എന്ന് പറയുമ്പോൾ ഈ മൂന്ന് വാക്കുകളിൽ അടങ്ങിയിരിക്കുന്ന അർത്ഥവൈതുല്യം ചിന്തിക്കുക. എന്നിട്ട് സംശയം തോന്നി സീതയ്ക്ക്, ഇവൻ ആരാണ്, രാക്ഷസനാണോ എന്ന സംശയമൊക്കെ തോന്നിക്കഴിഞ്ഞപ്പോൾ നേരത്തെ നിന്റെ എന്തുണ്ട് അടയാളം എന്ന് ചോദിച്ചു. ചോദിച്ചപ്പോൾ മുദ്രാമോതിരം എടുത്തു കൊടുത്തു, അതിൽ കൊത്തിയിരുന്നു രാമശബ്ദം. ഞാനൊന്ന് ചോദിക്കട്ടെ, അന്ന് ഡി ടി പിയും ഓഫ്സെറ്റ് പ്രസവും ഒന്നും ഇല്ലായിരുന്നു, സമ്മതിക്കാം. പക്ഷേ ലിപിയില്ലാതെ എങ്ങനെയാണ് മോതിരത്തിൽ രാമശബ്ദം കൊത്തുക? സായിപ്പ് പറയുന്നത് ഇന്ത്യക്കാരനല്ല ചൈനക്കാരനാണ് ലിപി കണ്ടുപിടിച്ചതെന്നാണ്. ലിപിയുടെ ആവിർഭാവം അകാരഞ്ചപ്യുകാരഞ്ച മകാരഞ്ച പ്രജാപതി, ഈശ്വരന്റെ നാമധേയത്തെ അകാരം ഉകാരം മകാരം എന്ന് മൂന്നായി തരംതിരിച്ച് രേഖപ്പെടുത്തിക്കൊണ്ട് എഴുതി എന്ന് സ്മൃതികാരൻ പോലും പറയുന്നു. ഞാൻ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, ഭാരതീയമായ എന്തിനേയും ഇകഴ്ത്തി കാണിക്കുന്നതിന്, പുകഴ്ത്തണ്ട പോകട്ടെ, ഇകഴ്ത്തി കാണിക്കുന്നതിന് എത്ര കണ്ട് ശ്രദ്ധ ചെലുത്തിയിരുന്നു പാശ്ചാത്യർ എന്നതിനെപ്പറ്റി ഒന്ന് രൂപകൽപ്പന ചെയ്യുന്നതിന്, മാർഗദർശനം തരുന്നതിന് വേണ്ടിയാണ്. ഇത്ര കണ്ടു വൃത്തികെട്ട രീതിയിലാണ് ഭാരതീയമായ എന്തിനേയും ഇവർ സമീപിച്ചിട്ടുള്ളത്. ആ ലിപിബദ്ധമായ മോതിരം അക്കാലത്തുണ്ടായിരുന്നെങ്കിൽ ലിപിയും ഭാരതത്തിൽ നേരത്തെ തന്നെ വേദത്തിന്റെ ആവിർഭാവത്തോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു എന്ന് വേദത്തിൽ തന്നെ ഉണ്ട്. സൂര്യൻ എന്ന ആ സ്വരൂപത്തെ വർണ്ണിക്കുന്നതിന് ലിപി ഉപയോഗിച്ചിരുന്നു. അത് ഇക്കാലത്ത് ചിത്രലിപിയായിട്ട് ചൈനയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. സൂര്യവംശിയാണ് രാമൻ എന്ന രാജാവ് എങ്കിൽ നിശ്ചയമായിട്ടും സൂര്യന്റെ പടമായിരിക്കണം രാമശബ്ദത്തോടുകൂടി അതിൽ അങ്കിതം ചെയ്തിരുന്നത്, രേഖപ്പെടുത്തിയിരുന്നത് എന്നതിൽ സംശയമൊന്നും വേണ്ട. ഞാൻ വഴി വ്യതിചലിച്ചു പോവുകയല്ല ചെയ്തത്. നമ്മുടെ ഈ ധർമ്മഗ്രന്ഥങ്ങളുടെ ആവിർഭാവത്തിന് ലിപി എങ്ങനെ ഉപയുക്തമായിരുന്നു? 1400 കൊല്ലം മുമ്പ് ഖുറാൻ ഇറക്കിക്കൊടുത്ത ആയത്തുകളായി ഇറക്കിക്കൊടുത്ത് അതിനെ ഗ്രഹിച്ചതിന് ശേഷം പ്രവാചകനായ മുഹമ്മദ് നബി തന്റെ അടുക്കൽ ഇരുന്ന ഒരാളിനോട് പറഞ്ഞു ഇത് എഴുതിക്കൊള്ളൂവെന്ന്. കാരണം അദ്ദേഹത്തിന് എഴുത്തറിയാൻ വയ്യായിരുന്നു. എഴുത്തറിയാൻ വയ്യാതിരുന്നത് കൊണ്ട് എഴുത്തറിയാവുന്ന ഒരാളുടെ അടുക്കൽ പറഞ്ഞു എഴുതിയെടുക്കാൻ. അയാൾക്ക് അറബി മാത്രമേ അറിയാമായിരുന്നുള്ളൂ, അതുകൊണ്ട് അറബിയിൽ എഴുതിയെടുത്തു. അങ്ങനെയാണ് ഖുർആൻ അറബിയിലായതല്ലായിരുന്നെങ്കിൽ സംസ്കൃതത്തിൽ വന്നതിനും വേദം പോലെ. ഇതുപോലെ എല്ലാ മതങ്ങളും അതിൻ്റെ മൗലിക സ്വരൂപം വേദങ്ങളിൽ നിന്ന്, ഹിന്ദുമതത്തിൽ നിന്ന് സമാർജിച്ചതാണ്. അതുകൊണ്ട് എല്ലാ മതങ്ങളിലും പുനർജന്മ വിശ്വാസമുണ്ട് താനും. ആ പുനർജന്മ വിശ്വാസം ക്രിസ്തു മതത്തിലും ഇസ്ലാമിലുമുണ്ട്. പക്ഷേ അത് ജന്മം ഒന്നേ ഉള്ളൂ, മരിച്ചു കല്ലറയിൽ കിടക്കണം, ഖയാമത്തിന്റെ നാൾ വരുന്ന ദിവസമാണ് ന്യായവിധി. ആ ന്യായവിധി വന്നു കഴിയുമ്പോൾ കുറെ പേരെ ഇടത്തൂടെ പറഞ്ഞേക്കും, കുറെ പേരെ വലത്തൂടെ പറഞ്ഞേക്കും. വലത്തൂടെ പോകുന്ന ആൾ സ്വർഗത്തും മറ്റേ ആളുകൾ നിത്യനരകത്തിലും പോകും.
നമ്മുടെ വിശ്വാസം അങ്ങനെയല്ല. ചെയ്ത കർമ്മം എന്താണ് എന്ന് ചോദിച്ചാൽ ആ കർമ്മത്തിന് അനുസൃതമായ ഫലം ആ സമയബന്ധിതമായി കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നാരായണീയകാരൻ പറഞ്ഞത്, കാലത്തിനും ദേശത്തിനും ആ അവധിക്കനുയോജ്യമായ തരത്തിലാണ് ഭഗവത് ധ്യാനത്തിന്റെ ഫലം പോലും ലഭിക്കുക എന്ന് പറഞ്ഞത്. നാരായണീയൻ തുടങ്ങുന്നത് അങ്ങനെയാണ്, സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം. പിന്നെ പറയുന്നെന്താ, കാലദേശാവധിഖ്യം. കാലം ദേശം, ടൈം ഫാക്ടർ എന്ന് പറയുന്നതും സ്പേസ് ഫാക്ടർ എന്ന് പറയുന്നതും ഇവിടെ ബാധകമാണ്. ഇതെവിടെ നിന്നെടുത്തു? നമ്മുടെ അഹമർഷണ സൂക്തത്തിൽ നിന്ന്, ഋഗ്വേദത്തിലെ അന്തിമ സൂക്തത്തിന് തൊട്ടു മുമ്പിലുള്ള മൂന്ന് മന്ത്രങ്ങളിൽ പറയുന്നത് ഇക്കാര്യമാണ്. ആവർത്തനശീലമുള്ളതാണ് ജഗത്ത്, ആവർത്തനശീലമുള്ളതാണ് ജന്മം, ആവർത്തനശീലമുള്ളതാണ് സർവസ്വവും. അതുകൊണ്ട് ആ മന്ത്രത്തിൽ അഹമർഷണം എന്ന് പേര് പറയുന്ന ആ സൂക്തത്തിലെ മന്ത്രത്തിൽ പറയുന്നു, സൂര്യാചന്ദ്രമസൗധാതായഥാപൂർവമകൽപ്പയത് ദിവഞ്ച പൃഥിവീഞ്ചന്തരിക്ഷമധോസ്വ എന്നാണ് ആ മന്ത്രം പറയുന്നത്. ഇതിൻ്റെ അർത്ഥം, കഴിഞ്ഞ സൃഷ്ടികളിൽ എപ്രകാരമാണോ സൃഷ്ടിയിൽ കഴിഞ്ഞ സൃഷ്ടികളിൽ എപ്രകാരമാണോ സൂര്യനെയും ചന്ദ്രനെയും ഭൂമിയെയും നക്ഷത്രങ്ങളെയും എല്ലാം സൃഷ്ടിച്ചത് ഭഗവാൻ, അതുപോലെ ഈ സൃഷ്ടിയിലും ചമച്ചിരിക്കുന്നു. ഇനി വരാൻ പോകുന്ന സൃഷ്ടികളിലും ഇതുതന്നെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇതിൽ നമ്മൾ വെളി പോയോ? നമുക്കാർക്കും ജന്മയില്ലേ? യുക്തിപരമായി ചിന്തിക്കുക. ന്യായദർശനകാരനായ മഹർഷി പറയുന്നു, പുനരുൽപ്പത്തി പ്രത്യഭാവ, മരിച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ജനിക്കാൻ പോകുന്നു എന്നാണ്. വേറൊന്നുമല്ലേ പുനരുൽപ്പത്തി പ്രത്യഭാവ. മരിച്ചു എന്ന് പറഞ്ഞാൽ കരയേണ്ട കാര്യമൊന്നുമില്ല, അടുത്ത ജന്മം എടുത്തു കഴിഞ്ഞു. വ്യാസ ഭഗവാനും ഇതിൽ നിന്ന് പിന്മാറുന്നില്ല. അദ്ദേഹം വേദാന്ത ദർശനത്തിന്റെ നാലാം അധ്യായം തുടങ്ങി വെക്കുന്നിടത്ത് തന്നെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വിട്ടുകഴിഞ്ഞാൽ അടുത്ത ജന്മത്തിലേക്ക് പോകുന്നത് എപ്രകാരമാണ്, എങ്ങനെയാണ്, എത്ര സമയം കൊണ്ടാണ്, എവിടേക്കാണ് എന്നെല്ലാം വളരെ സ്പഷ്ടമായി രേഖപ്പെടുത്തി വെച്ചിട്ട് ഒരു സൂത്രം ചമച്ചു വെച്ചിട്ടുണ്ട്. രശ്മി അനുസാരി ഇതിനെല്ലാവരും അർത്ഥം പറയുന്നത് സൂര്യരശ്മിയെ പിന്തുടർന്നു പോകുന്നുവെന്നാണ്. രശ്മി എന്ന് പറഞ്ഞ് സൂര്യന്റെ രശ്മി അല്ല, ഭഗവാന്റെ ഒരു നിയമമുണ്ട് ഈ ജഗത്തിൽ. അഗ്നേ ഊർധ്വജലനം, അഗ്നി മുകളോട്ടേക്കെത്തു. ജലത്തിന്റെ ഗമനവും താഴേക്ക്. പൃഥ്വിയുടെ നിൽപ്പോ പിണ്ഡവത്ത്, കട്ടയായിട്ടിരിക്കും. മണ്ണുരുട്ടിയാ കട്ടയാണ്, മണ്ണും കട്ടയ മൺകട്ടയായിരിക്കും. ഇങ്ങനെ ഓരോന്നിനും ഓരോ നിയമങ്ങൾ ഭഗവാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ജീവാത്മാവിനും ബാധകമാണ്, നമുക്ക് ഓരോരുത്തർക്കും ബാധകമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരാൾക്ക് വിശന്നാൽ മറ്റേ ആളെ ഭക്ഷിച്ചത് കൊണ്ട് വിശപ്പ് തീരില്ല എന്ന്. ഞാനൊരു ചോദ്യം ഒന്ന് ചോദിച്ചോട്ടെ? ഇന്നലെ സ്വാമിജിയുടെ കഴിഞ്ഞ ഒരുപാട് ചോദ്യം ചോദിച്ച അദ്ദേഹം എല്ലാത്തിനും ഉത്തരം പറഞ്ഞു എന്ന് പറഞ്ഞുവിടെ. എനിക്ക് അങ്ങോട്ടാ ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഒറ്റ ചോദ്യം. ഇവിടെ ആരെങ്കിലും ജനിക്കണം എന്ന് പറഞ്ഞ് ജനിച്ചിട്ടുണ്ടോ? ഇരിക്കുന്നവർ എനിക്ക് ജനിക്കണം എന്ന് പറഞ്ഞ് ആരെങ്കിലും ജനിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ഒരാൾ, ഇത്രയോ ആളുണ്ടല്ലോ. ഇല്ല, ഇഷ്ടമാണ്. ഇത് പുനർജന്മ സിദ്ധാന്തത്തിന്റെ ആദ്യത്തെ സിദ്ധാന്തമാണ്. ആദ്യത്തെ തെളിവാണിത്. ഞാൻ പറഞ്ഞിട്ടല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്, ഞാൻ പറഞ്ഞിട്ടല്ല ഞാൻ ഇവിടെ ജനിച്ചിരിക്കുന്നത്,
ഇനി ഒന്നുകൂടെ ചോദ്യം കേട്ടെ, നിങ്ങളിൽ ആരെങ്കിലും മറ്റാരെങ്കിലും ചോദിക്കുമ്പോഴല്ലാതെ സ്വന്തം വയസ്സിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ചിന്തിച്ച ആരെങ്കിലും ഉണ്ടോ? ചിന്തിക്കുന്നവരുണ്ടോ? മറ്റാരെങ്കിലും ഹൗ ഓൾഡ് ആർ യു ചോദിക്കുന്നതിന് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടോ മറ്റോ സീനിയർ സിറ്റിസനൊക്കെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുക ഹൗ ഓൾഡ് ആർ യു എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ എബവ് 60 പറഞ്ഞ് കള്ളമാണെങ്കിൽ ചിലപ്പോൾ 15 പറഞ്ഞെന്നിരിക്കും. ഇതല്ലാതെ പ്രായോഗിക ജീവിതത്തിൽ ദൈനംദിന ജീവിതത്തിൽ 90 വയസ്സുള്ള ഒരാളിന് പോലും അയാൾ വയസ്സനാണ് എന്ന് തോന്നലില്ല, സ്വയമേവ തോന്നാറില്ല. താരതമ്യം ചെയ്യുമ്പോൾ എനിക്കിത്ര വയസ്സായല്ലോ എന്ന സ്വാർത്ഥ ചിന്തയോടുകൂടി പറയാറുണ്ട്. അതായത് എനിക്കിത്ര പ്രായമായി എന്നിട്ട് ഞാൻ പറയുന്നതവൻ അനുസരിക്കുന്നില്ലല്ലോ എന്ന മറ്റൊരാളിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് വയസ്സ് പറയാറുണ്ട്. ഇതിനാണ് നമ്മുടെ ഋഷിമാർ പറഞ്ഞത്, ആത്മാവിന് പ്രായമില്ല, വയസ്സില്ല, അജന്മാവാണ്. ആ ആത്മാവ് അജോ നിത്യോ ശാശ്വതോ അയം പുരാണോ ഹന്യതേ ഹന്യമാനേ ശരീരേ. കഠോപനിഷത്തിലെ ഋഷി പാടിയതാണ്. അജനാണ്, ജനിക്കാത്തവനാണ്, നിത്യ നിത്യനാണ്, ശാശ്വത ശാശ്വതനാണ്, നിലനിൽക്കുന്നവനാണ്, ഒരിക്കലും നശിക്കാത്തവനാണ്. അയം പുരാണോ, ഈ പഴക്കം ചെന്നവൻ ഹന്യതേ ഹന്യമാനേ ശരീരേ. ശരീരം നശിക്കുന്നതാണ്, പക്ഷെ ആ നശിക്കുന്ന ശരീരത്തിന്റെ നാശത്തിൽ ഇവൻ നശിക്കുന്നില്ല. പിന്നെ ഇതെവിടെ പോകും? വ്യാസഭഗവാൻ പറഞ്ഞു, രശ്മി അനുസാരി ഭഗവാന്റെ ഇഷ്ടപ്രകാരം ഉത്തരായനത്തിന്റെ മേഖലയിലോ ദക്ഷിണായനത്തിന്റെ മേഖലയിലോ ഏത് മേഖലയിലൂടെയാണ് പോകുന്നത് എന്നറിയാൻ വയ്യാതെ തന്നെ രശ്മി അനുസാരി ഭഗവാന്റെ നിയമം അനുസരിച്ച് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ കാന്താരിമുളക് നാക്കയിൽ ഉടച്ചു തേച്ചാൽ എന്താവും ഗതി? മധുരിക്കോ? ഇല്ല. മറ്റൊരാളിനെ ഇരിക്കോ? ഇല്ല. ഞാൻ ചെയ്യുന്നതിൻ്റെ ഫലം എനിക്ക് തന്നെ കിട്ടും. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും വിഭിന്നമായ ശരീരമെടുത്തുകൊണ്ട് ഈ ശരീരത്തോടുകൂടി ഈ ജഗത്തിൽ വസിക്കുന്നു. ഈ ഭൂമിയിൽ മാത്രമേ ഉള്ളൂ ജീവിതം എന്ന് ഋഷിമാരോട് ചോദിച്ചിട്ടുണ്ട്. ഈ പുനർജന്മ സിദ്ധാന്തത്തെ പറ്റി പറയുന്ന അവസരത്തിൽ അവർ പറഞ്ഞു, അല്ല, സൂര്യ ചന്ദ്രമസോ ധാത യഥാപൂർവം അകൽപ്പയത്. ഇവിടെ മാത്രമല്ല, ഏത് ഈ കാണായ ജഗത്തിൽ സർവത്ര എവിടെയൊക്കെ നക്ഷത്രങ്ങൾ കാണാനുണ്ടോ അത് മുഴുവനും സൂര്യന്മാരാകുന്നു. ആ സൂര്യന്മാർക്ക് ചുറ്റും ഇതുപോലെ തന്നെ നമ്മുടെ ഈ സൗരയൂഥത്തിലുള്ളതുപോലെ ചത്ത രണ്ട് ഗ്രഹവും ചാവാത്ത 7 ഗ്രഹവുമായിട്ട് 7 2 9 നവഗ്രഹങ്ങൾ ഇങ്ങനെ നിലനിന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അത് സർവത്ര കാണാൻ കഴിയും. ഈ കാണായ ജഗത്തിനെ മുഴുവനും തന്നെ വിഷ്ണുവിന്റെ സങ്കല്പത്തിൽ കൊണ്ടുവന്ന് പാൽക്കടലിൽ പള്ളികൊള്ളുന്ന പത്മനാഭനായിട്ട് കണക്കാക്കി ആ ഭഗവാൻ സ്ഥിതികാരകനായി നിലനിർത്തി ബ്രഹ്മാവിനെ അല്ലെങ്കിൽ ജ്ഞാനത്തിന്റെ ദേവതയെ തൻ്റെ പൊക്കിൾ കൊടിയിലൂടെ കിളിപ്പിച്ചു കൊണ്ടുവന്ന് ഒരു വലിയ താമരപ്പൂവിനകത്ത് വികസിപ്പിച്ചെടുത്ത് നാൻമുഖനായി നിലനിർത്തിയിരിക്കുന്നു. എന്തോ ഒരു പൗരാണിക ഭാവനയാണിത്. പുരാണത്തിലെ ഈ ഭാവനയുടെ അർത്ഥം ജഗത്തിന് രണ്ട് തരത്തിൽ നമുക്ക് ജഗത്തിനെ രണ്ട് തരത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഒന്ന് ഉച്ഛിഷ്ടമായും മറ്റേത് ശേഷമായും. നമ്മുടെ മനസ്സിന് ചെല്ലാൻ കഴിയുന്നതിനൊരു പരിധിയുണ്ട്. ആ പരിധി വരെ മാത്രമേ നമുക്ക് ചെല്ലാൻ കഴിയൂ. അതിനപ്പുറമോ എന്ന ചോദ്യം ബാക്കി നിൽക്കുന്നു. ശേഷം എന്താണ്? ആ ശേഷത്തിന് മുൻപ് ഞാൻ കണ്ട മനസ്സിൽ കണ്ടതെല്ലാം മനസ്സിന്റെ പ്രവാഹത്തിലൂടെ ഞാൻ പ്രവഹിച്ച ഈ സ്ഥലത്തെല്ലാം തന്നെ വിഹരിച്ചതിന് ശേഷം ഞാൻ അനുഭൂതമാക്കിയത് എന്താണ് എന്ന ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ ഉച്ഛിഷ്ടം ആണ് ഇത്. അവനാൽ നൽകപ്പെട്ട
അവനാൽ നൽകപ്പെട്ട ഉയർത്തി നൽകപ്പെട്ട ശിഷ്ടമായ നല്ലതായ വസ്തുക്കൾ അടങ്ങുന്നതാകുന്നു ഈ ഉച്ഛിഷ്ട ബ്രഹ്മം. ഇതിനും ഉച്ഛിഷ്ട ബ്രഹ്മം എന്നാണ് പേര്. ഈ സൃഷ്ടിക്ക് ഈ സൗരയൂഥത്തിന് ഈ സൗരയൂഥം അടങ്ങുന്ന പാൽക്കടലിന് പാൽക്കടൽ എന്നതിന് എന്നതിന് ഇംഗ്ലീഷുകാരൻ പറയുന്നത് മിൽക്കി വേ എന്നാണ്. വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല. മിൽക്കി വേയിൽ അടങ്ങിയിരിക്കുന്ന എത്രയോ സൗരയൂഥങ്ങളുണ്ട്. ഈ സൗരയൂഥങ്ങളെല്ലാം തന്നെ ഉച്ഛിഷ്ട ബ്രഹ്മത്തിൽ അടങ്ങുന്നു. പിന്നെ ശേഷിക്കുന്നതോ ശേഷം. അങ്ങനെയാണ് രണ്ട് ബ്രഹ്മങ്ങളെ നമ്മൾ സങ്കല്പിക്കുക, ഉച്ഛിഷ്ട ബ്രഹ്മവും ശേഷബ്രഹ്മവും. ആ ശേഷബ്രഹ്മത്തിന് ഒരു വലിയ ഫണീന്ദ്രനായിട്ട് കണക്കാക്കിയിട്ട് പള്ളി അതിൻ്റെ പുറത്ത് പള്ളി കൊള്ളുന്ന പത്മനാഭനെയും സങ്കല്പിച്ച് ആ പത്മനാഭൻ്റെ പൊക്കിൾക്കൊടിയിലൂടെ നാൻമുഖനെ സൃഷ്ടിക്കുകയും ചെയ്തു. ഞാനിവിടെ ഒരു ശകലം സമയമെടുത്തോട്ടെ. ഈ പൊക്കിൾക്കൊടിയിലൂടെ എങ്ങനെയാണ് ബ്രഹ്മാവ് ജനിക്കുക? നമ്മൾ ഓരോരുത്തരും ജനിച്ചതും ആഹാരം ഉൾക്കൊണ്ടതും ഇതുവഴിയാണ്. ചിന്തിച്ചിട്ടുണ്ടോ? പ്രജാപതി എന്ന് പറയുന്ന ഭഗവാൻ നമുക്ക് ഒരു ഗുരുകുലം തന്നു. ഏതാണ് ആ ഗുരുകുലം? അമ്മയുടെ ഗർഭം. ആ ഗർഭത്തിൽ പ്രവേശിക്കുന്നതിന് പൂണൂലിടണം. ഗുരു ഏത് ഗുരുകുലത്തിൽ ചെന്നാലും പൂണൂല് ധരിക്കണം. ഇതൊരു സിമ്പലാണ്, ജാതിഛിന്നമല്ല. ജാതിഛിന്നമായിട്ട് പൂണൂല് ധരിക്കുന്നത് മഹാപാപമാണ്. അങ്ങനെയല്ല ധരിക്കുന്നത്, അത് ജ്ഞാനത്തിൻ്റെ അടയാളമാണ്, ബ്രഹ്മാവിൻ്റെ ഉൽപ്പത്തി സ്ഥാനമാണ്. ബ്രഹ്മാവ് നാല് വേദങ്ങളാണ്. നാല് വേദങ്ങൾ എവിടെ നിന്നുണ്ടാകുന്നു? പൊക്കിളിൽ നിന്നോ ഉണ്ടാകുന്നു എന്ന് പറയാൻ ശരിയാകുമോ? ഇല്ല. പൊക്കിൾക്കൊടിയിൽ നിന്നുണ്ടായ നാൻമുഖൻ്റെ നാല് മുഖങ്ങളിൽ നിന്ന് ജ്ഞാനം, കർമ്മം, സാമം, നാലാമത്തേതായ സംരക്ഷണം എന്നീ നാല് വേദങ്ങളുണ്ടായി എന്ന പൗരാണിക സങ്കല്പത്തിൻ്റെ പ്രതീകമാണ് നമ്മുടെ ബ്രഹ്മചാരികൾ പണ്ടകാലത്ത് ധരിച്ചിരുന്ന, ഗുരുകുലത്തിൽ ചേരുമ്പോൾ ധരിച്ചിരുന്ന പൂണൂല്. അതിൻ്റെ അർത്ഥം പൂണൂൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പൂണ്ട നൂലെന്നാണ്. ഇഷ്ടമുള്ളവൻ ഇട്ടാൽ മതി, അല്ലാത്തവൻ ഇടണ്ട. വർണ്ണമാണ്, വരിക്കുന്നതാണ്, നിർബന്ധിച്ചിടിയിക്കുന്നതല്ല. അത് ധരിക്കുന്ന വിദ്യാർത്ഥികൾ ഒരു കാലത്തുണ്ടായിരുന്നു. ഇന്ന് നമുക്കറിയാമല്ലോ, മെഡിക്കൽ കോളേജിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ കാണാമല്ലോ പൂണൂലിട്ടുണ്ട്. നടക്കുന്ന സ്റ്റെതോസ്കോപ്പ് ആണെന്നുള്ളൂ അവരുടെ പൂണൂല്. പണ്ട് ബ്രഹ്മചാരിയെ അങ്ങനെയാണ് അറിഞ്ഞിരുന്നത്. ബ്രഹ്മവാദിനികളെയും അങ്ങനെയാണ് തിരിച്ചറിഞ്ഞിരുന്നത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഗായത്രിക്കും മറ്റുമൊക്കെ അവകാശവും അധികാരവും ഉണ്ടായിരുന്ന നാടാണിത്. ഇവിടെ മാതൃമാൻ പിതൃമാൻ ആചാര്യവാൻ പുരുഷോ വേദ എന്നാണ് പറഞ്ഞിരുന്നത്. അമ്മ ആദ്യം പഠിപ്പിക്കണം ഉണ്ണാനും ഭൂമിയിൽ വസിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും എല്ലാമുള്ള ധർമ്മ ബോധനം നൽകേണ്ടത് അമ്മയുടെ കടമയാണ്. ചെറുപ്പത്തിൽ തന്നെ അത് കുട്ടിക്ക് നൽകണം. രണ്ടാമതേ ഉള്ളൂ സാമൂഹിക ശിക്ഷണം അച്ഛൻ നൽകേണ്ടത്. 8 വയസ്സുവരെ അച്ഛൻ അത് നൽകണം. 8 വയസ്സുമുതൽ ഗുരുകുലത്തിൽ പോകുമ്പോൾ അവിടെയും ഈ രണ്ടാമത്തെ പൂണൂലിട്ടുകൊണ്ട് വിദ്യാഭ്യാസം തുടങ്ങും. ഇങ്ങനെ രണ്ടാമത്തെ ജന്മമെടുക്കുന്നത് കൊണ്ടാണ് ദ്വിജൻ എന്ന് പേരായത്. ബ്രാഹ്മണർക്ക് മാത്രമല്ല പൂണൂല്, ക്ഷത്രിയർക്കുമുണ്ട്, വൈശ്യർക്കുമുണ്ട്. പരീക്ഷയിൽ തോറ്റവരാണ് ശൂദ്രർ. ശുക് ദ്രവിണം. ഞാൻ ഉദ്ദേശിച്ചതൊന്നും എനിക്ക് കിട്ടാത്തത് കൊണ്ട് കരച്ചിലുകാരനാണ്. ഞാൻ എപ്പോഴും കരഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. ശൂദ്രു ബ്രാഹ്മണ താമീതി. അവന് പഠിക്കേണ്ട, എന്താണെന്ന് പരീക്ഷ എഴുതാൻ ട്യൂട്ടോറിയൽ കോളേജിലൊന്നും പോകണ്ട. ഇവിടെ നിന്ന് പഠിച്ചിട്ട് പരീക്ഷ എഴുതി വർണ്ണം വരിച്ചാൽ മതി. ശൂദ്രു ബ്രാഹ്മണ താമീതി ബ്രാഹ്മണോ ശൂദ്രതാമജായത്. ബ്രാഹ്മണന് ശൂദ്രനാകാനും ശൂദ്രന് ബ്രാഹ്മണനാകാനും കഴിയുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയും ഭാരതത്തിൽ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് ബ്രഹ്മാവിൻ്റെ പൊക്കിൾക്കൊടിയെ പറ്റിയാണ്. നാല് വേദങ്ങൾ അതിൽ നിന്ന് ഉണ്ടായി വരാൻ കാരണം പൊക്കിൾക്കൊടിയിലൂടെയാണ്. ഇത് തന്നെയാണ് അമ്മയുടെ ഗർഭത്തിൽ നമുക്ക് കിട്ടുന്ന പൊക്കിൾക്കൊടിയും.
നമ്മുടെ കർമ്മഫലം അനുസരിച്ച് നമുക്ക് നമ്മുടെ അമ്മയെയും അച്ഛനെയും നൽകുന്നു. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞിട്ടല്ല നമ്മൾ ഇവിടെ ജനിച്ചത് എന്ന് ഞാൻ പറഞ്ഞത്. നമ്മുടെ കർമ്മത്തിനനുസരിച്ച് ഉചിതമായ മാതാപിതാക്കളുടെ മക്കളായി ജനിക്കാൻ ഭഗവാൻ രശ്മി അനുസാരി നിയമം കൊണ്ടുവന്ന് നമ്മളെ അങ്ങനെ ജനിപ്പിക്കുന്നു. എന്തിനാണിത്? മറ്റൊന്നിനുമല്ല, ഈ പ്രകൃതിയിലുള്ള സൗന്ദര്യത്തെ മുഴുവൻ ആസ്വദിക്കുന്നതിന് വേണ്ടി, ഈ പ്രകൃതിയിൽ ഭഗവാൻ ഉണ്ടാക്കി വച്ചിരിക്കുന്ന മഹാകാവ്യമുണ്ടല്ലോ, ആ മഹാകാവ്യത്തിലെ ഛന്ദസ്, അതിലെ വൃത്തം, അതിലെ ഉപമ, അതിലെ ഉൽപ്രേക്ഷ, അതിലെ അലങ്കാര ഭംഗികൾ ഓരോന്നും കണ്ട് മനം കുളിർത്ത് ആ പ്രകൃതിയോടൊപ്പം ലയിച്ച് ജ്ഞാനത്തെയും കർമ്മത്തെയും സമാർജിച്ച് സാമത്തിലൂടെ സംരക്ഷണ പ്രക്രിയ നിർവഹിക്കാനാണ്. ആ സംരക്ഷണ പ്രക്രിയയുടെ പേരാണ് ധർമ്മം എന്ന്. ഈ ധർമാനുഷ്ഠാനം ചെയ്യാൻ മനുഷ്യന് മാത്രമേ അധികാരമുള്ളൂ, അവകാശമുള്ളൂ, അറിവുള്ളൂ. ജന്തുക്കൾക്ക് പ്രാകൃതിക പ്രചോദനമാണ്, അവരവരുടെ വഴിയെ പോയിക്കൊള്ളും, നമ്മൾ അവരെ നോക്കണ്ട. മറിച്ച് നമ്മൾ ഈ പുനർജന്മത്തെ പറ്റി അറിയണമില്ലെങ്കിൽ നമ്മുടെ ജീവിതം വ്യർത്ഥമാകും. ഇന്ന് ലോകത്ത് സംഭവിച്ചിരിക്കുന്നത് ഈ ജ്ഞാനത്തിന്റെ ന്യൂനതയാണ്. എങ്ങനെയാണോ ജ്ഞാനം നമുക്ക് ഭഗവാൻ സൃഷ്ടിയുടെ ആദിയിൽ തന്നെ തന്നത്, അതിനെ മുഴുവൻ ഇല്ലാതെയാക്കി തോന്നുംപടി നടക്കാൻ നമ്മൾ തയ്യാറാവുകയും അതുപോലെ അതിലെല്ലാം അന്ധവിശ്വാസങ്ങളും അവിശ്വാസങ്ങളും എല്ലാം കൂട്ടിച്ചേർത്തിട്ട് അതിനെ ആകെ കുഴച്ചു മറിച്ച് നാശമാക്കി എന്താ ചെയ്യുക? ഇപ്പൊ പറഞ്ഞു, ഭഗവാൻ പറഞ്ഞു വേദത്തിലൂടെ, നോക്കൂ, നീ ഒരു ജന്മം കൊണ്ട് സംതൃപ്തനാകണ്ട. ആ ഒരു ജന്മം കൊണ്ട് നിന്റെ ജീവിതം പൂർത്തിയായില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? പ്രാർത്ഥിക്കുക വീണ്ടും ജന്മത്തിന്. വേദത്തിൽ പറയുന്നതാണ്. ആ പ്രാർത്ഥന എന്താണെന്നറിയാം? അസുനീതേ പുനരസ്മാസു ചക്ഷു പുനഃപ്രാണമിഹനോധേഹി ഭോഗം ജ്യോപശ്യേമ സൂര്യമുച്ചരന്തം അനുമതേ മൃളയാന സ്വസ്തി. സ്വസ്തിവാചനമാണ്, സ്വസ്തി ഓതുകയാണ്. മരിക്കാൻ തുടങ്ങിയാൽ പോലും ഭയപ്പെടരുത് എന്ന് പറയുകയാണ്. ആ മരണത്തെ ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല. കാരണം അസുനീതെ, പ്രാണനെ നയിക്കുന്നവനാണ് അവൻ. നമ്മളുടെ ഈ ശരീരത്തിൽ ഉള്ളതിൻ്റെ പേര് അസു എന്നാണ്. പ്രാണന്റെ പേരാണ് അസു. സ്വാർത്ഥിയാകരുത്. സ്വാർത്ഥിയാകുന്നയാൾ അസുവിൽ രമിക്കും. രമിക്കുക എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അതിൻ്റെ അർത്ഥം. ശാരീരിക പ്രക്രിയകളിൽ, വൈയക്തികമായ കാര്യങ്ങളിൽ മാത്രം രമിക്കുന്നവൻ്റെ പേരാണ് അസുരൻ. കാരണം അസുരമയത്തെ തസ്മാത് അസുര. അസുര ശബ്ദം അങ്ങനെ ഉണ്ടാകുന്നതാണ്. നമുക്ക് ഓരോരുത്തർക്കും അസുരനാവാം.